Alusra Restaurant presents Shehr-ur-Rehma, only on the 973 show. من وين بدكم كل هالاغراض وهالحزه؟ فود وورك كل وقت كل مكان. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഏവരിലും വർഷിക്കുമാറാട്ടെ. ദി 973 ഷോയിൽ പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഷെഹ്റുറഹ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകവ്യാപകമായി 422 ദശലക്ഷം ആളുകൾ പ്രമേഹ രോഗികളാണ്. അത് ക്രമേണ കൂടിക്കൊണ്ടുമിരിക്കുകയാണ്. ഡയബറ്റീസ് അഥവാ പ്രമേഹത്തെ നിയന്ത്രിക്കുക എന്നത് നല്ല ഭക്ഷണക്രമത്തിലൂടെയാണ്. നോമ്പ് അഥവാ വ്രതം എന്നത് പ്രമേഹത്തെ കൂടി സ്വാധീനിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രമേഹം അഥവാ ഡയബറ്റീസ് ആണ്. ഇന്ന് നമ്മോടൊപ്പം 973 ഷോയിൽ ദി 973 ഷോയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ നജീബ് അബൂബക്കറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും റംസാൻ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റംസാൻ മാസത്തിലെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രമേഹ രോഗികൾക്ക് ഒരു പ്രീ റമദാൻ ചെക്കപ്പിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പ്രമേഹം 2-3 തരങ്ങളായിട്ടുള്ള പ്രമേഹമുണ്ട്. Type 2 ആണ് ഏറ്റവും കൂടുതലുള്ളത്. Type 1 അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുണ്ടാകുന്ന പ്രമേഹങ്ങൾ അതൊക്കെയാണ്. അതോടുകൂടി തന്നെ പ്രമേഹ രോഗികൾക്ക് കിഡ്നി സംബന്ധമായുള്ള അസുഖങ്ങളുള്ള രോഗികളുണ്ടാവും. അവർക്ക് കൂടെ പ്രഷറും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖങ്ങളുള്ള രോഗികളും പ്രമേഹ രോഗികളുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ എല്ലാ പ്രമേഹ രോഗികൾക്കും റംസാന് മുമ്പ് ഒരു പ്രീ റമദാൻ ചെക്കപ്പ് വളരെ അനിവാര്യമാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് റംസാന് മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഷുഗറിൻ്റെ ലെവൽ എങ്ങനെയുണ്ട്, അത് വളരെ കൂടുതലാണോ അതോ കുറവാണോ. വളരെ കൂടുതലാണെങ്കിൽ നമ്മൾക്ക് നോമ്പെടുക്കുന്ന സമയത്ത് അത് നല്ല ക്ഷീണം ഉണ്ടാക്കാൻ അത് ഇടയാക്കും. അതുകൊണ്ട് നല്ല ലെവലിൽ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇൻസുലിൻ നമുക്ക് നോമ്പിന് മുമ്പ് ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കിഡ്നിക്ക് പ്രോബ്ലമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കുട്ടികൾ, ഗർഭിണിയായിട്ടുള്ള പ്രമേഹ രോഗികൾക്കൊക്കെ നോമ്പ് എടുക്കാൻ നമ്മൾ അങ്ങനെ നിർബന്ധിക്കുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളത് പ്രീ റമദാൻ ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഇതായിട്ടുള്ള പ്രമേഹത്തിൻ്റെ കൺട്രോളാണ് ഉദ്ദേശിക്കുന്നത്. അത് അതിലൂടെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ക്ഷീണം കുറക്കാനായിട്ട് പറ്റും, കോംപ്ലിക്കേഷൻ കുറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഗുളികകളും സൾഫണിലൂറിയ ടൈപ്പ് ആയിട്ടുള്ള ഗുളികകളുണ്ട്. അതൊക്കെ നമ്മളുടെ ഡോസ് കുറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രമേഹ രോഗികൾ നോമ്പിന് മുമ്പ് തന്നെ ഒരു നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് അത് ഇൻസുലിനും ഇങ്ങനെയുള്ള ടാബ്ലറ്റുകളും നമുക്കത് ഡോസ് കുറക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഷുഗർ കൺട്രോൾ ആക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുന്നത് റംസാനിൽ? അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഷുഗർ കൂടുക എന്നുള്ളതാണ്. ഷുഗർ കൂടുതലും ഷുഗർ കുറയലും, ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ. അതിൽ ഹൈപ്പോഗ്ലൈസീമിയാണ് നമുക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. അത് ഷുഗർ ഇതുപോലെ ചില പേഷ്യൻസ് ഇതുപോലെ ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫുൾ ഡോസ് എടുക്കുകയും അതുപോലെ തന്നെ അവർ ഫാസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ ഷുഗർ വളരെ കുറഞ്ഞു പോകും. ഇപ്പോൾ 50-ൽ താഴേക്കാണ് ഷുഗർ എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അബോധാവസ്ഥയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു
പ്രീ റമദാൻ ചെക്കപ്പ് ആവശ്യമുണ്ടെന്നും നമുക്കത് ഇൻസുലിൻ അങ്ങനെയുള്ള ഇതുപോലെയുള്ള വളരെ ശക്തിയേറിയിട്ടുള്ള ടാബ്ലറ്റുകളൊക്കെ ഡോസ് കുറക്കണം എന്ന് പറയാനുള്ള കാര്യം. പിന്നെ ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കൂടാന്നുള്ള അവസ്ഥ, അതൊരു ഇപ്പോൾ ഒരു 350 മേളിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ അത് നോമ്പെടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം എന്ന് വെച്ചാൽ വളരെയധികം അതുകൊണ്ട് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെ കുറേ പേഷ്യൻസ് നമ്മൾ നോമ്പെടുക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ടാബ്ലറ്റ് കഴിക്കില്ല അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കില്ല. അപ്പോൾ അതൊക്കെ ഡോസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ നമ്മളുടെ ഡയബറ്റിക് ഡയറ്റ് വിടാതെ തന്നെ ഉള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ അത് കഴിക്കാനായിട്ട്. പക്ഷേ നമ്മളുടെ റംദാൻ്റെ സമയത്ത് കൂടുതലും ആൾക്കാരും അധികം ശ്രദ്ധിക്കാതെ തന്നെ എല്ലാ മധുരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ച് ഷുഗർ വളരെ കൂടുന്നത് നമുക്ക് കാണാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസുലിൻ്റെ ഡോസ് എങ്ങനെയാണ് അത് കുറക്കേണ്ടത്, അത് സാധാരണ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ രാവിലെ എടുക്കുന്ന ഇൻസുലിൻ നമ്മൾ അത് രാത്രി വൈകിട്ട് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴാണ് അതെടുക്കേണ്ടത്. ഇപ്പോൾ രാവിലെ വെളുപ്പിന് അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ വൈകിട്ടുള്ള ഇൻസുലിൻ അത്താഴത്തിൻ്റെ സമയത്താക്കും. അത് ഇൻസുലിൻ അത് ഡോസ് കുറച്ചിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നിങ്ങൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും എല്ലാ സമയത്തും മധുരമുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ജ്യൂസ്, മധുരമിട്ട ജ്യൂസുകളോ ഭയങ്കര മധുരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക. സാധാരണ രീതിയിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ, ബാക്കി പാല്, മുട്ട, മീൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പൊരിച്ച ഭക്ഷണങ്ങളും ഭയങ്കരമായിട്ടുള്ള മധുരമുള്ള ഭക്ഷണങ്ങളും ക്രീം ആയിട്ടുള്ള ചോക്ലേറ്റ്, ഐസ്ക്രീം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഷുഗർ നേരത്തെ നമ്മൾ നമുക്ക് ഇടയ്ക്ക് നമുക്ക് നോമ്പിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഷുഗർ നിങ്ങൾ ക്ഷീണമുണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാവുന്നുള്ളൂ. അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഉച്ച ഉള്ള സമയത്ത് അതുപോലെ തന്നെ വൈകിട്ട് നോമ്പിന് മുമ്പൊക്കെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ നമുക്ക് ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ അത് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വളരെ ഷുഗർ താഴ്ന്ന ലെവലിലാണെങ്കിൽ അത് നോമ്പ് മുറിക്കുകയും നമുക്ക് ആ സമയത്ത് മധുരമായിട്ടുള്ള വല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നോമ്പെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഷുഗർ ലെവൽ ഒക്കെ അറിയേണ്ടതിൻ്റെ ആവശ്യകത ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഡയബറ്റിക് പേഷ്യൻസ് ഏതൊക്കെ കാര്യങ്ങൾ നോമ്പുകാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പിക്കാമെന്നും ഡോക്ടർ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യകരമായ റംസാൻ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. ദി നയൻസ് ഓൺ ദി ഷോയിൽ ഷെഹ്റുറഹ്മയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്കുള്ള ചോദ്യം ഇതാണ്, എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 3406647 62 3406647 62. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ദി 973 ഷോയുടെ നന്ദി, നമസ്കാരം.